അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധസേന ഉപസർവ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജായിദ് അൽ നഹ്യാനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെയും അടുത്ത വർഷത്തെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തു യു എയും ഇസ്രായേലും തമ്മിൽ ചരിത്രപരമായ സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടതിനാണ് നാമനിർദ്ദേശം യിലും യുഎയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ ഇരു നേതാക്കളും വഹിച്ച പങ്കടിസ്ഥാനമാക്കിയാണ് അബുദാബി കിരീടാവകാശിയും യു എ സായുധസേനയുടെ ഉപ സർവ്വസേനാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദ് അൽ നഹ്യാനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിനെയും അടുത്ത വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്തത് ഐറിഷ് സമാധാന നോബൽ പുരസ്കാര ജേതാവ് ഡേവിഡ് ട്രിംബിൾ ആണ് ഇരുവരെയും നാമനിർദ്ദേശം ചെയ്തത് വടക്കൻ അയർലൻഡിലെ മുൻ മന്ത്രിയായിരുന്ന ട്രിംബിൾ ആയിരത്തി തൊള്ളായിരത്തി സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയത് സെപ്റ്റംബറിലാണ് യു എ ബഹ്റിൻ എന്നീ രാജ്യങ്ങളുമായി ഇസ്രായേൽ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചത് വൈറ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിലായിരുന്നു കരാർ യു എ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സെയ്ദ് അൽ നഹാനും ബഹ്റൈൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് അൽ സയാനിയുമാണ് പ്രതിനിധികളായി കരാറുകളിൽ ഒപ്പിട്ടത് ജനം ദുബായ്